നമുക്കേ ഈ സേമിയ കൊണ്ടേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ കുട്ടികൾക്ക് കൊടുക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പാന് ചൂടാക്കി അതില് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുമ്പോഴേ ഇതാ ഉഴുന്ന പരിപ്പ്, ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ്, ഒരു ഒന്നര സ്പൂൺ പൊട്ടുകടല. കടലപ്പരിപ്പാണേലും പൊട്ടുകടലയാണേലും ഇടാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ചുമന്ന് വന്നപ്പോഴേ ഇതാണ്ട് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് ചെറിയ വറ്റൽമുളക് അരിഞ്ഞതും രണ്ട് വറ്റൽമുളക് കേട്ടോ, കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇതെല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കിവിടെയാണ് ഒരു പണിയുള്ള. ഒരു പാത്രത്തിലേക്ക് ക്യാരറ്റാണ്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, മല്ലിച്ചപ്പ് അരിഞ്ഞത്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കേട്ടോ, പച്ചമുളകും ഒരെണ്ണം. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പിടുത്തം തേങ്ങ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പ്, നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതാ പുളി ഇല്ലാത്ത എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തൈരാണ്, ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. തീരെ പുളിയില്ല കേട്ടോ. സേമിയ, ഒരു കപ്പ് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് കേട്ടോ. റോസ്റ്റഡ് സേമിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിലേ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നതാണ് ഇതാ ഒരു 3 സ്പൂൺ തേങ്ങാപ്പാല്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, തൈരെടുക്കുമ്പം തീരെ പുളിയില്ലാത്ത തൈര് എടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഈ സേമിയ ഇഡലിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇതാ ഞാൻ ഇഡലി പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, അതില് ഇച്ചിരി നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. നമ്മുടെ അപ്പച്ചെമ്പില് വെള്ളമൊക്കെ നന്നായിട്ട് ആ വെള്ളം തിളച്ചിട്ടുണ്ട്. നെയ്യ് പുരട്ടി വെച്ച നമ്മുടെ തട്ട് എടുത്തു വെച്ചു. അതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാവേ. അടുത്ത തട്ടും കൂടെ വെച്ചു. ഇങ്ങനെ ഒരു കറിയും വേണ്ട കേട്ടോ, വെറുതെ തിന്ന മൂടി വെക്കാം. ഇനി നമ്മുടെ ഇഡലി ചെമ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കേ, ഇതാന്ന് വെച്ചു നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. സേമിയ ഇഡലി കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ ഇതൊന്ന് എടുക്കണ്ടേ, ഞാനിങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. ഒരു ട്രിപ്പും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ രുചിയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കാം. അപ്പൊ ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ മക്കളെയൊക്കെ പറ്റിക്കാൻ നല്ലതാണ്. നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാവേ. കറിയൊന്നും വേണ്ട, ആ തേങ്ങാപ്പീരയുടെ രുചിയും ആ തൈരിന്റെയും തേങ്ങാപ്പീരയുടെയും എല്ലാ രുചി വരുന്നുണ്ട്. നല്ല കുഴപ്പമില്ല, നല്ല റിസൾട്ട് കേട്ടോ. ഫോളോ ചെയ്യാതിരിക്കണ്ടെന്ന് ഫോളോ ചെയ്യണേ. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.